വെൽക്കം ബാക്ക് ടു ഡയറി ഓഫ് തുഷാര. അപ്പം നമ്മൾ കുറേ നാളായി വ്ളോഗൊക്കെ ചെയ്തിട്ട് പഴയ കുറച്ച് വീഡിയോസൊക്കെ ആണ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലോക്ക്ഡൗൺ ആണ്, നമുക്ക് പുറത്ത് പോയിട്ട് ട്രാവൽ വ്ളോഗ്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നതാണ്, കുറച്ച് എഴുത്തും വരയും ക്രാഫ്റ്റ് പരിപാടിയും ഗാർഡനിങ്ങും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്ന് കുറച്ച് ഗാർഡനിങ് ഒരു ബോട്ടിൽ ഹാങ്ങിങ് ഒക്കെ പ്ലാന്റ് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കിയപ്പോൾ അത് നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഉണ്ടാക്കുന്നതും അത് ഹാങ് ചെയ്ത് വെച്ചതൊക്കെ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിടാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നല്ലൊരു മഴയൊക്കെ പെയ്തിരിക്കുന്നതായതുകൊണ്ട് ചെടിയിലും പൂവിലും ഒക്കെ വെള്ളം നിറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കൊണ്ടുകൂടി നല്ല രസമായിരുന്നു ആ ഒരു സമയം. ഞാൻ തലേ ദിവസമേ ഒരു 6 ബോട്ടിൽസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും കളേഴ്സിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ചെയ്തപ്പോഴാണ് നിങ്ങൾക്ക് കൂടി കാണിച്ചതരാന്ന് വേണ്ടി തോന്നിയത്. അപ്പോ നമുക്ക് ഒരെണ്ണം ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാൻ വേണ്ടിട്ട് വൈറ്റ് ത്രെഡിൽ കൂടെ ഒന്നുകൂടെ ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. നമുക്ക് ഈ ബോട്ടിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വൈറ്റ് ത്രെഡ് ഉണ്ട്, നമുക്കൊരു കത്രിക വേണം, പിന്നെ ഒരു പ്ലാസ്റ്റിക് ത്രെഡും കൂടെ വേണം നമുക്ക് അതിനൊരു ഹാങ് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ ഈ വൈറ്റ് ത്രെഡ് എന്ന് പറയുന്നത് വൂളൻ ത്രെഡ് ആണ് കേട്ടോ. ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഈ ബോട്ടിലെ ടോപ്പ് പോർഷനിൽ തൊട്ടിട്ട് ഇതിന്റെ ബോട്ടം പോർഷനിൽ കൂടെ കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ ഇത് എടുക്കുന്നുണ്ട്. ആ ഒരു ലെങ്ത്തിൽ നമ്മൾ ഡബിൾ ആയിട്ടാണ് ത്രെഡ് എടുക്കുന്നത്. അപ്പൊ ആ ഒരു ലെങ്ത്തിൽ ഇതുപോലെ 2 മടക്കായിട്ട് നമ്മൾ എടുക്കാം. എന്നിട്ട് അത് ആ ലെങ്ത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു 8 പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കോട്ടൺ ത്രെഡ് ആണെങ്കിൽ നമുക്ക് ശരിക്കും ആ അതിൽ തന്നെ നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു വൂളൻ ത്രെഡ് വളരെ തിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹാങ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇതിന് ഡിസൈൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഈ ലെങ്ത്തിൽ നമ്മളൊരു 8 കട്ട് ചെയ്തെടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ 8 പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു ചെറിയ ത്രെഡ് കട്ട് ചെയ്തെടുക്കാം. ഇതിന് ഈ ചെറിയ ത്രെഡ് നമ്മൾ എടുക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോട്ടിലിന് ചുറ്റുമായിട്ട് അതിൻ്റെ ടോപ്പ് പോർഷനിൽ, അതായത് നമ്മൾ എവിടെ നിന്ന് തൊട്ടിട്ടാണോ നമ്മളിത് ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ തൊട്ടിട്ട് ഈ ഒരു ചെറിയ ത്രെഡ് വെച്ചിട്ട് ഒരു ചെറിയ ത്രെഡ് കൊടുക്കുക. അതെന്ന് വെച്ചാൽ ടൈറ്റ് അല്ലാതെ ലൂസ് ആയിട്ട് കെട്ടി കൊടുക്കും, കാരണം നമുക്കത് അഴിച്ച് കെട്ടാനുള്ളതാണ്. അപ്പം നമ്മൾ ആദ്യത്തെ ഒരു ത്രെഡിൻ്റെ ഒരു ഇതെടുക്കും. കട്ട് ചെയ്ത് വെച്ചാൽ ആ 8 ഒരെണ്ണം എടുത്തിട്ട് ഇതുപോലെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് നമ്മളത് കെട്ടിയിട്ട് കൊടുക്കുകയാണ് ഈ ഒരു കുഞ്ഞു ത്രെഡിൻ്റെ മേലെ. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് കാണിച്ചിരുന്നു എങ്ങനെയാണ് ചെയ്യുന്നത്. അതായത് 2 മടക്കാക്കി എടുത്തിട്ടുള്ള ആ ഒരു ത്രെഡിനെ ഇതിൻ്റെ അകത്തേക്ക് കയറ്റി കൊടുക്കുക. എന്നിട്ട് അതിനെ ഉള്ളിലൂടെ എടുത്തിട്ട് നമ്മൾ പുറത്തേക്ക് വലിച്ചെടുക്കുന്ന രീതിയിലുള്ള കെട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. അങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മൾ ആ ഒരു 8 ത്രെഡും ചുറ്റുമായിട്ട് കെട്ടിക്കൊടുക്കുക. അതിനുശേഷം ആ നമ്മൾ ആദ്യം കെട്ടിയിട്ടുണ്ടായിരുന്ന ആ ലൂസ് ആയിട്ടുള്ള ആ കെട്ടം നയിച്ചിട്ട് നമ്മളിത് ടൈറ്റ് ചെയ്തിട്ട് പെർഫെക്റ്റ് ആയിട്ട് കെട്ടിക്കൊടുക്കണം. എവിടെ വെച്ചിട്ടാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കാം. ഇപ്പം നമ്മളത് നല്ല ടൈറ്റായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഡിസൈന് ഈ ത്രെഡ് വെച്ച് നമ്മൾ മടഞ്ഞെടുക്കാൻ പോവാണ്. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്തടുത്തുള്ള ഒരു സെറ്റ് ത്രെഡിൻ്റെ ഓരോ പോർഷൻ എടുത്തിട്ട് ആ ഓരോ പോർഷൻസ് ആണ് നമ്മൾ ഒരുമിച്ച് കെട്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് അതും ഒന്ന് ക്ലോസ് ആയിട്ട് കാണാം. ഇതുപോലെ തൊട്ടടുത്തടുത്തുള്ളതിൽ നിന്ന് ഓരോ എണ്ണം വീതം എടുക്കാം. എന്നിട്ട് അത് നമ്മൾ മേലെ ചെയ്തതുപോലെ ഒരു കെട്ട് ഇവിടെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഈ ഒരു പാറ്റേണിലാണ് നമ്മളിങ്ങനെ അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പോകുന്നത്. നമുക്കിപ്പോൾ കെട്ടി ഇട്ടപ്പോൾ തന്നെ മനസ്സിലാവും 2 പാറ്റേൺ വന്നപ്പോൾ തന്നെ ആ ഒരു ഭംഗിയുണ്ട്. അപ്പം നമ്മൾ അതിന് ചുറ്റും ഈ ഒരു പാറ്റേൺ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് നമ്മളത് കെട്ടിക്കൊടുക്കാൻ പോവാണ്.
ഏകദേശം ചുറ്റും കെട്ടി കെട്ടി എടുത്തിട്ട് അതിൻ്റെ ഫൈനൽ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എൻഡ് വരെ നമ്മൾ ഒരു ചുറ്റി കഴിഞ്ഞാൽ അതിൻ്റെ നെക്സ്റ്റിലുള്ള ഇതേപോലെ തന്നെ സെയിം റിപ്പീറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ മുഴുവനായിട്ടും കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടിഭാഗം നമ്മൾ ചേർത്ത് കെട്ടിക്കൊടുക്കുകയാണ്. വേറൊരു ചെറിയ ത്രെഡിലെടുത്തിട്ട് നല്ല ടൈറ്റ് ചെയ്തിട്ട് അതിൻ്റെ അടിഭാഗം കെട്ടിക്കൊടുക്കുക. എന്നിട്ട് അധികം വരുന്ന ആ ഒരു ത്രെഡ് കട്ട് ചെയ്ത് തുടങ്ങുന്നത്. അപ്പം നമുക്ക് ഫൈനലി ഇങ്ങനെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു ഹാങ് ചെയ്യാനുള്ള ആ ഒരു സംഭവം നമ്മൾ പ്ലാസ്റ്റിക് വെച്ചിട്ട് ഈ പ്ലാസ്റ്റിക് വയർ വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ത്രെഡ് നമ്മൾ ആവശ്യത്തിനുള്ള ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ഡബിൾ ലെയർ ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ രണ്ടെൻഡും കെട്ടിയിട്ടതിന് ശേഷം നമ്മൾ അതൊന്ന് ഉരുക്കി കൊടുത്തിട്ടുണ്ട്. അത് അഴിഞ്ഞ് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ, കാരണം വെള്ളം ഒഴിച്ചിട്ട് അത്യാവശ്യം വെയിറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം നല്ല രീതിയിൽ അത് കെട്ടിക്കൊടുക്കാം. അപ്പോൾ നമ്മളത് കെട്ടി നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആ ഗ്യാപ്പിൽ അന്ന് കാണാനുള്ള ഒരു ബണ്ണിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചുകൂടി വൈറ്റ് ത്രെഡ് ഒന്ന് ചുറ്റി കൊടുത്തിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫൈനൽ. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ വെള്ളം ഒഴിച്ച് ചെടിയൊക്കെ വെക്കാം. ഇത് ഞാൻ മുന്നേ ഉണ്ടായിരുന്ന എല്ലാ ബോട്ടിൽസിലും ചെടിയൊക്കെ വെള്ളം നിറച്ച് ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഇവിടെ ഹാങ് ചെയ്ത് കൊടുക്കാം. ഇതെൻ്റെ ഇവിടുത്തെ ഒരു കുഞ്ഞു ഗാർഡൻ ആണ്. മുറ്റത്ത് കാർപോർട്സിൻ്റെ സൈഡിൽ ഞാൻ ചുമ്മാ ഒന്ന് ചെയ്തെടുത്തായിരുന്നു. അപ്പോൾ ഇത് ശരിക്കും അറേഞ്ച് ചെയ്തിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇതൊന്ന് ഇതിൻ്റെ കൂടെ കാണിച്ചു തരുവാണ്. വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.